ഉദീർണ സർവതശ്ചക്ഷു അനീശശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതി വിശോകശോകനാശന. ഉദീർണ സർവഭൂതേഭ്യ സമുദ്രിക്തത്വാ ഉദീർണ, എല്ലാറ്റിനേക്കാളും ഉദീർണ, ഉത്തീർണ, ഉത്തച്ച പൊങ്ങിയ, അപ് എന്നർത്ഥം. ഉത്തെന്നുള്ളതിന് അപ് മേലെ എന്നർത്ഥം. മേലോട്ട് വരുന്ന, എല്ലാറ്റിനേക്കാളും മേലെ നിൽക്കുന്ന എന്നർത്ഥം. സമുദ്രിക്തത്വാ ഉദീർണ സർവത ചക്ഷുഹു സർവതശ്ചക്ഷുഹു സഹസ്രാക്ഷ എന്നൊക്കെ പുരുഷസൂക്തത്തിൽ, എല്ലായിടത്തേക്കും കണ്ണോടിക്കുന്നവൻ എന്നർത്ഥം. ഭഗവാൻ ഒരിടത്ത് ഇരുന്നാൽ മതി, എല്ലാം കാണും. എല്ലാം കാണുന്നവനാണ് സർവതശ്ചക്ഷുഹു. സർവത സർവം സചൈതന്യേന പശ്യതി ഇതി സർവതശ്ചക്ഷുഹു. ഭഗവാന് കാണാനായിട്ട് ഒരിടത്തേക്കും മോട്ടോർ സൈക്കിളിൽ കയറി പോകേണ്ട ആവശ്യമില്ല. ഒരിടത്തുനിന്നും ഈ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി, 12-ാം തീയതിക്ക് 3 ടിക്കറ്റ് വേണം മദുരാശിക്ക്, ഉടനെ അവരെ അടിച്ചു, ഇല്ല കേട്ടോ RAC ഉള്ളു. അവർക്ക് ആ യന്ത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് പൊസിഷൻ എന്ന് പറയാൻ പറ്റും. ഇത് ഫോണൊക്കെ ചോദിച്ചിട്ടൊക്കെ അറിയേണ്ടതിന് പകരം ഇരുന്ന ഇരിപ്പിലും നമുക്ക് മനസ്സിലാവും. ഭഗവാൻ അതും വേണ്ട, സർവതശ്ചക്ഷുഹു, എന്താണ് ഏതാണ് എവിടെയാണെന്നുള്ളത്. ഇപ്പൊ ഗജേന്ദ്രൻ കുരിയറുടെ കയ്യിൽ എഴുത്തൊന്നും കൊടുത്തയച്ചില്ലല്ലോ. ഞാനിങ്ങനെ വല്ലാണ്ട് വിഷമിക്കണോ ഭഗവാനെ, ഒരു മുതലേ എൻ്റെ കാലിലെ പിടികൂടിയിരിക്കണോ, കാലായി ഞാൻ അങ്ങോട്ട് വലിക്കുമ്പോൾ അത് അങ്ങോട്ട് വലിക്കണോ, അങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് വലിക്കണോ. ഇപ്പോഴത്തെ ലക്ഷണം കാണുമ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങോട്ട് പോകുന്നാ തോന്നണേ. പ്ലീസ് കം ആൻഡ് ഹെൽപ്പ് മീ എന്ന് എഴുതി ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുകയുണ്ടായോ? ഇല്ല, വിളിച്ചു. വിളിച്ചപ്പോൾ ഭഗവാൻ വന്നുവല്ലോ. അതെന്തുകൊണ്ട്? സർവതശ്ചക്ഷുഹു. നമുക്ക് ഈ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാവുമ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തെളിയിച്ചതായിരിക്കും, അതുകൊണ്ടാണ് ഈ നാമങ്ങളൊക്കെ വന്നത്. ഈ സർവതശ്ചക്ഷു എന്നുള്ളതിന് ഗജേന്ദ്രൻ്റെ കഥ നമുക്ക് ഓർമ്മ വരണം. ഇതുപോലെ ഓരോരോ നാമത്തിൻ്റെ അർത്ഥവും എല്ലാം അങ്ങനെ ഓർമ്മ വരുന്നു പറഞ്ഞുകൂടാങ്കിലും ആലോചിച്ചാൽ കുറേയൊക്കെ നമുക്ക് കിട്ടും. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഹ. തുടക്കത്തിലേ പറഞ്ഞു ഭഗവാന്റെ സഹസ്രനാമങ്ങൾ എങ്ങനെയുണ്ടായി എന്ന്. ഗൗണാനി വിഖ്യാതാനി, ഗൗണങ്ങളാണ് വിഖ്യാതങ്ങളാണ് ഭഗവാന്റെ നാമങ്ങൾ. ഭഗവാനുള്ള അതാത് ഗുണങ്ങളെ മുൻനിർത്തിയിട്ട് ഉണ്ടായതാണ്. നല്ലവൻ എന്നൊരാളെ പറ്റി പറയണത് നന്മ എന്ന ഗുണം അയാളിൽ കണ്ടതുകൊണ്ടല്ലേ നല്ലവൻ എന്ന് പറഞ്ഞു. ഇതുപോലെ ഓരോരുത്തരും എന്തെന്ത് ഗുണങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കണോ അതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് നാം പേര് വയ്ക്കുന്നു. ഭഗവാൻ ഒരുപാട് സംഗതികളുള്ളത് കൊണ്ട് സഹസ്രനാമമാണ്. നമുക്കൊക്കെ രണ്ടോ നാലോ പേരെ കഴിഞ്ഞു അവസാനിച്ചു, അതിൽ കുറേയൊക്കെ ചീത്ത പേരും കൂടി ഉണ്ടാവും. നൊണയൻ, ചതിയൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാവും ചാൻസ് കൂടുതൽ കിട്ടാൻ. വിശ്വതശ്ചക്ഷുഹു സർവതശ്ചക്ഷുഹു അനീശ 626 അനീശ ന വിദ്യതേ അസ്യ ഈശ. ഭഗവാൻ ഒരു ഈശൻ, അതില്ല. നമുക്കെല്ലാം ആരാണ് ഈശൻ? ഭഗവാൻ. ഭഗവാൻ ആരാണ് ഈശൻ ചോദിച്ചാൽ ഭഗവാന് ഈശനില്ല, ഭഗവാന് താൻ തന്നെയാണ് ഈശൻ. ശാശ്വത സ്ഥിര, രണ്ടും കൂടി ചേർത്ത് ഒരു നാമം. ശാശ്വത സ്ഥിര ശശ്വത് ഭവന്നപി ന വിക്രിയാം കദാചിത് ഉപേതി ഇതി. ശാശ്വതനുമാണ് സ്ഥിരനുമാണ്, അതുകൊണ്ട് ഭഗവാൻ രണ്ടും കൂടി ചേർത്ത് ശാശ്വത സ്ഥിരൻ എന്ന് പറഞ്ഞു. എക്കാലത്തുമുള്ളവനാണ്, ഒരു കാലത്തും നാശം വരാത്തവനുമാണ്. അടിക്കടി ഉണ്ടാവുന്നു എന്നാലോ നശിക്കുന്നുമില്ല. ഭൂശയ ലങ്കാം പ്രതി മാർഗം അന്വേഷയൻ സാഗരം പ്രതി ഭൂമൗ ശേത്തെ ഇതി. രാമായണത്തെ റഫർ ചെയ്തുകൊണ്ടാണ് ഈ ഭൂശയൻ എന്ന വാക്കിനർത്ഥം പറയുന്നത്. ഭൂമിയിൽ കിടക്കുന്നവൻ, കിടന്നവൻ. ഭൂമൗ ശേത്തെ ഇതി ഭൂശയ. ഭഗവാൻ എന്തിനാ ഭൂമിയിൽ കിടക്കണത്? കിടക്കുകയൊന്നുമില്ല, തടുക്കുപായ പോലും ആരും കൊടുക്കാനില്ല, ബെഡ്ഷീറ്റ് പോലും കൊടുക്കാനില്ല.
വേണ്ട ചിത്ത, ഒരു വ്രതമാ. വാനരപ്പടയും കൂട്ടിയില്ല സമുദ്രതീരത്തെത്തി, മുമ്പിൽ സമുദ്രമാ, അക്കരയില രംഗ. എങ്ങനെ പോകും? ആഴക്കടലിനെ കുറുകെ താണ്ടി എങ്ങനെ പോകും? ഹനുമാൻ പോയിച്ചാൽ അതൊരു അപൂർണമായ കഴിവാ. എല്ലാ വാനരന്മാരോടും ക്വിക്ക് മാർച്ച്, ചലോ ലങ്ക എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ അവരൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവർ നേരെ ചെല്ലും, വെള്ളത്തിൽ വീഴുകയും ചെയ്യും. അപ്പൊ അവർക്കെല്ലാം ഭദ്രമായ ഒരു പാതയുണ്ടാവണം. അത് ഒരുക്കി തരൂ എന്ന് വരുണനോട് അപേക്ഷിക്കുന്ന മാതിരി ഒരു വ്രതം, അതാണ് ഭൂഷയൻ. മൂന്ന് ദിവസം ഒരൊറ്റ കിടപ്പ് കിടന്നു വരുണന്, ധർണ എന്നൊക്കെ പറയുന്നു. നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രകടനം. ഭഗവാനും ഒരു ധർണ നടത്തി വരുണന്റെ മുമ്പിൽ, അതാണ് ഭൂഷയൻ. ഭൂഷയ ഭൂഷണ സ്വേച്ഛാവതാരേഹ ബഹുഭീ ഭൂമി ഭൂഷയൻ. ഭൂമിക്ക് അഴക് എപ്പോഴാ വരിക? ക്ഷേത്രങ്ങൾ കോയിലില്ലാത്ത ഊരിലെ കുടിയിരിക്കാതെ എന്ന്. കോയിലും കുളവുമില്ലാത്ത സ്ഥലത്ത് താമസിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ അതൊക്കെ കുറച്ച് മാറ്റി, ആശുപത്രി ഇല്ലാത്തയിടത്ത്, മരുന്ന് കടയില്ലാത്തയിടത്ത്, ഡോക്ടർമാരില്ലാത്തയിടത്ത് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ സൗകര്യമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈശ്വരനേക്കാൾ ഇതിനൊക്കെയാണ്. ഒരു ആശുപത്രി ഇനി വേഗം ചെല്ലാമല്ലോ. ആശുപത്രി ഇല്ലാഞ്ഞിട്ട് ആളുടെ ചാവണതും സൗകര്യം മാറാത്തതും. ആശുപത്രിയേക്കാൾ വലിയൊരു ആശുപത്രി ഔഷധം ജാഹ്നവീദ്വയം വൈദ്യോ നാരായണോ ഹരി. ഏറ്റവും വലിയ വൈദ്യൻ എന്ന് പറയുന്നത് ഭഗവാൻ. ആ വൈദ്യനെ നമ്മൾ നമ്മൾ വസിക്കുന്ന പ്രദേശത്തിൻ്റെ നടുക്ക് കാണത്തക്ക നിലയിൽ കുടിവെച്ചാൽ നമുക്കൊരു ധൈര്യം. ബോർഡ് വെച്ചൊരു ഡോക്ടറുണ്ട് എന്നതിനേക്കാൾ ബോർഡ് വയ്ക്കാത്ത മഹാഭിഷക്കായ ഭഗവാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ആശ്വാസം കിട്ടുക. അതുകൊണ്ട് ഭഗവാൻ ഭൂഷണൻ, നാനാ അവതാരങ്ങളെ കൊണ്ട് ലോകത്തെ അലങ്കരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ലോകത്തിന് അലങ്കാരം എന്ന് പറഞ്ഞാൽ അഴക് എന്ന് പറഞ്ഞാൽ വേണ്ടതൊക്കെ സിദ്ധിക്കാൻ. ഭൂഷണോ ഭൂതിഹി, ഭൂതിഹി ഭവനം സത്ത വിഭൂതിഹി വാ സർവവിഭൂതീനാം കാരണത്വാത്ത്. എല്ലാ വിഭൂതികളും, ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഇരിപ്പ് എന്നൊക്കെ അർത്ഥം. എപ്പോഴുമുള്ള സത്യമായ ഇരിപ്പിനെ ഭൂതി എന്ന് പറയും. വിശോക വിശോകൻ, വിഗത ശോക അസ്യ പരമാനന്ദൈക രൂപത്വാ. ഭഗവാന് ശോകം എന്നുള്ളത് പൊടി പോലും ഇല്ല. കാരണം ആനന്ദം കൊണ്ട് ഫുള്ളായി നിറഞ്ഞിരിക്കണം. അലക്കിയമുണ്ട് പോലെ എന്ന് പറഞ്ഞാൽ അതിൽ അഴുക്ക് തൊളി പോലും ഉണ്ടാവില്ല. അതിനേക്കാളും വിശേഷമാണ് ആനന്ദ പൂർണ്ണനായ ഭഗവാനിൽ യാതൊരു വിധത്തിലുള്ള ദുഃഖവുമില്ല, ശോകവുമില്ല. ശോകനാശന സ്മൃതിമാത്രേണ ഭക്താനാം ശോകം നാശയത്തി. ശോകം നശിക്കുന്നതിനുള്ള വഴി ഭഗവാനെ സ്മരിക്കലാണ്. ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പൊ ഈ ഭീഷ്മർ തന്നെ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? ഭീഷ്മരാണല്ലോ സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കണേ. എങ്ങനെയാ കിടക്കണേ? വല്ല ഡൺലപ്പില്ലോ ആണോ അദ്ദേഹം കിടക്കാനായിട്ട് ഉപയോഗിച്ച കിടക്ക? അല്ല, ശരശയ്യ, കൂർത്ത അമ്പുകളിൽ അമ്പുകൾ കൊണ്ട് താഴെ വീണ് അമ്പുകൾ താഴെ അതിൻ്റെ മനദേഹത്തിൽ, ഇങ്ങനെയാ കിടക്കണം. അതുകൊണ്ടാണ് ശരശയ്യ എന്ന് പറയുന്നത്. ശരശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് സങ്കടമില്ല, വേദനയില്ല. കാരണം ഭഗവാനെ സ്മരിച്ചു എന്ന് മാത്രമല്ല, ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു, സദാ ഭഗവാനെ സ്മരിച്ച് അനുഗ്രഹം കിട്ടിക്കൊണ്ടുമിരിക്കുന്നു.